സ്ട്രോക്ക് എന്ന അവസ്ഥയെക്കുറിച്ച് അറിയാത്തവർ ഇന്ന് ചുരുക്കമായിരിക്കും. പലരും അവരുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ രോഗാവസ്ഥയെക്കുറിച്ച് കേട്ടിട്ടുണ്ടാകും. ഇത്തരമൊരു അവസ്ഥയിലൂടെ കടന്നുപോയവരും സ്ട്രോക്കിനെ അതിജീവിച്ചവരുമൊക്കെ നമ്മുടെ ഇടയിലുണ്ട്. എന്നാൽ ഇതാ 2050 ആകുമ്പോഴേക്കും ലോകത്ത് സ്ട്രോക്ക് ബാധിച്ച് പ്രതിവർഷം 1 കോടിയോളം ആളുകൾ മരിക്കാൻ ഇടയുണ്ടെന്ന് പഠനങ്ങൾ പറയുകയാണ്. ലാൻസെറ്റ് ന്യൂറോളജി കമ്മീഷൻ നടത്തിയ പഠനത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. 2020 ഈ കണക്ക് 6.6 ദശലക്ഷം ആയിരുന്നു. എന്നാൽ 2050 മരണനിരക്ക് 9.7 ദശലക്ഷമായി ഉയരുമെന്നും താഴ്ന്ന വരുമാനം ഉള്ളതും ഇടത്തരം വരുമാനമുള്ളതുമായ രാജ്യങ്ങളെയായിരിക്കും ഇത് കൂടുതൽ ബാധിക്കുകയെന്നും കമ്മീഷൻ പറഞ്ഞു. വേൾഡ് സ്ട്രോക്ക് ഓർഗനൈസേഷന്റെയും ലാൻസെറ്റ് ന്യൂറോളജി കമ്മീഷന്റെയും സഹകരണത്തോടെ 4 പഠനങ്ങളാണ് ഇത് സംബന്ധിച്ച് നടത്തിയത്. 2050 ആകുമ്പോഴേക്കും സ്ട്രോക്ക് ബാധിച്ചുള്ള മരണനിരക്ക് 50% വർദ്ധിക്കുമെന്നാണ് ഞങ്ങളുടെ പഠനത്തിൽ നിന്നും വ്യക്തമാകുന്നത്. ഈ നിരക്ക് 2020 66 ലക്ഷമായിരുന്നെങ്കിൽ 2050 97 ലക്ഷമായി ഉയരാനാണ് സാധ്യത. ഒക്ടോബർ 9 ദി ലാൻസെറ്റ് ന്യൂറോളജി കമ്മീഷൻ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ പറയുന്നു, ലോകമെമ്പാടുമുള്ള ജനങ്ങളുടെ 2-ാമത്തെ പ്രധാന മരണ കാരണമാണ് സ്ട്രോക്ക് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. 55 വയസ്സിന് താഴെയുള്ള ചെറുപ്പക്കാരിലും മധ്യവയസ്കരിലും സ്ട്രോക്ക് ഉണ്ടാകുന്നത് കൂടുന്നു എന്നും കമ്മീഷൻ പറയുന്നു. കണ്ടെത്താനാകാത്തതും അനിയന്ത്രിതവുമായ രക്തസമ്മർദ്ദം, വായുമലിനീകരണം, അനാരോഗ്യകരമായ ജീവിതശൈലി, സാംക്രമിക രോഗങ്ങൾ എന്നിവയെല്ലാമാണ് ഇതിനുള്ള കാരണങ്ങൾ. താഴ്ന്ന വരുമാനം ഉള്ളതും ഇടത്തരം വരുമാനമുള്ളതുമായ രാജ്യങ്ങളിൽ സ്ട്രോക്ക് ബാധിക്കുന്നവരുടെ എണ്ണം കൂടുതലാണെന്നും കമ്മീഷൻ പറയുന്നു. കണക്കുകൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും 2020 മുതൽ 2050 വരെയുള്ള സ്ട്രോക്ക് വർധന വലിയ നിരക്ക് 1990 മുതൽ 2019 വരെയുള്ള നിരക്കിനെ അപേക്ഷിച്ച് കുറവാണ്. ലോകത്തെ മരണനിരക്കിൽ സുപ്രധാന പങ്ക് വഹിക്കുന്ന ഒരു രോഗമാണ് സ്ട്രോക്ക്. എന്നാൽ ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ടിൽ പറയുന്നത് 13 മില്യൺ പേരാണ് ഈ രോഗം ബാധിച്ച് ഇപ്പോഴും ചികിത്സയിൽ കഴിയുന്നത്. 5.5 ബില്യൺ പേർ ഈ രോഗം ബാധിച്ച് വർഷം തോറും മരിക്കുന്നുമുണ്ട്. ഇന്ത്യയിൽ സ്ഥിതി കുറച്ചുകൂടി ഗുരുതരമാണ്. ഇന്ത്യയിൽ ഓരോ 40 സെക്കൻഡിലും ഒരാൾക്ക് വീതം സ്ട്രോക്ക് ബാധിക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. സ്ട്രോക്ക് മൂലം ഉണ്ടാകുന്ന വൈകല്യങ്ങൾ ലഘൂകരിക്കുന്നതിനും സ്ട്രോക്ക് ഉണ്ടാകുന്നത് തടയുന്നതിനും എവിഡൻസ് ബേസ്ഡ് സ്ട്രോക്ക് കെയർ നടപ്പിലാക്കേണ്ടതുണ്ടെന്ന് ICMR ഡയറക്ടർ ജനറൽ ഡോക്ടർ രാജീവ് ബഹൽ പറയുന്നു. തലച്ചോറിലേക്കുള്ള രക്തയോട്ടം കുറയുകയോ പൂർണ്ണമായും തടസ്സപ്പെടുകയോ അല്ലെങ്കിൽ തലച്ചോറിൽ രക്തസ്രാവം ഉണ്ടാവുകയോ ചെയ്യുമ്പോഴാണ് പക്ഷാഘാതം അഥവാ സ്ട്രോക്ക് ഉണ്ടാകുന്നത്. തലച്ചോറിൽ എത്രമാത്രം ക്ഷതം സംഭവിച്ചിട്ടുണ്ട് എന്നതിനെ ആശ്രയിച്ചാണ് ഒരു രോഗിയെ സ്ട്രോക്ക് എങ്ങനെ ബാധിക്കുന്നു എന്ന് തിരിച്ചറിയുക. വളരെ ചെറിയ രീതിയിലുള്ള പക്ഷാഘാതം ആണെങ്കിൽ രോഗിയുടെ ഒരു കാലിനോ അല്ലെങ്കിൽ കൈക്കോ മാത്രം ചെറിയ തളർച്ച അനുഭവപ്പെടുന്നതാകാം ആദ്യ ലക്ഷണം. എന്നാൽ തീവ്രമായ രീതിയിൽ സ്ട്രോക്ക് ബാധിച്ചവരിൽ ശരീരമാകെ തളർന്നു പോകുകയും സംസാരശേഷി നഷ്ടപ്പെട്ടു പോകാനും സാധ്യതയുണ്ട്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.